ഹിജ്റ പോകുന്ന സമയത്ത് പുണ്യ റസൂലിന്റെ പിറകിൽ അബൂബക്കർ സിദ്ദീഖ് നടക്കുമ്പോൾ റളിയല്ലാഹു തആല അൻഹു ഗുഹയിൽ മാത്രമല്ല ഖബറിങ്കൽ അന്ത്യവിശ്രമ സ്ഥാനത്തും തന്റെ തോഴനായിട്ടുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ കൂടെ സഹവസിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ വേളയിൽ മുമ്പിൽ നടക്കുകയും പിന്നാലെ അബൂബക്കർ സിദ്ദീഖ് നടക്കുകയും ചെയ്യുമ്പോൾ ഓടാനുകോടിയെ നയിക്കേണ്ട മഹാവിമോചകൻ മഹാനായകൻ അന്ന് ഒറ്റക്കാണ്, കൂടെ സിദ്ദീഖുൽ അക്ബർ മാത്രമാണ്. കോടാനുകോടി കൂടെയില്ല, സഹായിക്കാൻ ആരുമില്ല. നാട്ടിൽ നിന്ന്, മർദ്ദനങ്ങൾക്കിടയിൽ നിന്ന്, കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന്, മക്ക നഗരിയിൽ നിന്ന് യഥരീബിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പലായനം ചെയ്യുകയാണ്. അങ്ങനെ പലായനം ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്ക് കണ്ട് പരിചയമുള്ള അറബ് യാത്രാ സംഘങ്ങളെ അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ അറബ് യാത്രാ സംഘങ്ങളിലെ യാത്രക്കാർക്ക് സിദ്ദീഖിനെ നല്ല പരിചയമാണ്. മക്കയിൽ നിന്ന് പലപ്പോഴും ഷാമിലേക്ക് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന അബൂബക്കർ സിദ്ദീഖിനെ അവർക്ക് പരിചയമാണ്. ആ പരിചയം വെച്ചുകൊണ്ടവർ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, മൻ ഹാദാ ബൈന യദൈക യാ അബൂബക്ർ, മൻ ഹാദാ ബൈന യദൈക യാ അബൂബക്ർ, അബൂബക്കറെ നിങ്ങളുടെ മുമ്പിൽ ഈ നടക്കുന്നതാരാണ്, അബൂബക്കറെ നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്നതാരാണ്, സൂര്യമുഖം പോലെ, ചന്ദ്രമുഖം പോലെ, ലോകവസന്തം പോലെ, നീതിവസന്തം പോലെ, മഹാവിമോചകനെ, മഹാനായകനെ, ലോകത്തിൻ്റെ മുഴുവൻ ആത്മാവ് പോലെ, കരുണ നശിച്ച ലോകത്തിൻ്റെ കരുണയാർന്ന ഹൃദയം പോലെ, കരുണ നശിച്ച ലോകത്തിൻ്റെ ആർദ്ര ഹൃദയം പോലെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാദാ ബൈന യദൈക യാ അബൂബക്ർ, അബൂബക്കറെ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നതാരാണ്. ഉടൻ തന്നെ അബൂബക്കറിന്റെ മറുപടി, ഹാദി യഹ്ദീനീ, ഇത് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ മുഹമ്മദുർ റസൂലുള്ളായെ തിരയുകയാണ്. പിടിച്ചുകൊടുത്താൽ സമ്മാനമാണ്, പിടിച്ചുകൊടുത്താൽ നൂറൊട്ടകങ്ങൾ, പിടിച്ചുകൊടുത്താൽ ഖുറൈശികൾക്കിടയിൽ പദവികൾ, പിടിച്ചുകൊടുത്താൽ സമ്പത്ത് കിട്ടും, പിടിച്ചുകൊടുത്താൽ പ്രശസ്തി കിട്ടും, പിടിച്ചുകൊടുത്താൽ ഭൗതിക സുഖങ്ങൾ പിറകെ വരും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഈ മറുപടിയിൽ ഒതുക്കി, ഹാദി യഹ്ദീനീ, എനിക്ക് വഴി കാണിക്കുന്ന വഴികാട്ടിയാണ് എന്റെ മുമ്പിൽ നടക്കുന്ന ഈ മഹാവ്യക്തി. യസ്രിബിലേക്ക് പോകുമ്പോൾ വഴി കാണിക്കുന്ന വഴികാട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖിന് മാത്രമല്ല, നമുക്കും വഴികാട്ടിയാണ്, ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടിയാണ്, സകല സമൂഹങ്ങൾക്കും വഴികാട്ടിയാണ്, സകല മനുഷ്യർക്ക് മാത്രമല്ല ജിന്ന് വർഗത്തിനും വഴികാട്ടിയാണ്, ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടിയാണ്, ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടി മാത്രമല്ല ലോകങ്ങളുടെ മുഴുവൻ കാരുണ്യമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഉസ്കെ സർറോ മേ സൂരജ് ചുപേ ഹേ, ഉസ്കെ സർറോ മേ സൂരജ് ചുപേ ഹേ, അർശ് സേ ജിസ്കെ റിഷ്തേ മിലേ ഹേ, ആസ്മാൻ ജിസ്കി വുസ്അത് മേ ഗും ഹേ, ആകാശം ഏതൊരു ഉമ്മറപ്പടിയിലാണോ അടങ്ങിയിട്ടുള്ളത്, സൂര്യൻ ഏതൊരു പുണ്യദേശത്തെ കണികയിലാണോ ഒളിഞ്ഞിരിക്കുന്നത്, അത് പരിശുദ്ധ റസൂലിന്റെ ഉമ്മറപ്പടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവരെ അംബിയാക്കി മൊഹബ്ബത്ത്, സർവരെ അംബിയാക്കി മൊഹബ്ബത്ത്, ഹാസിലെ ദീനെ ദുനിയാ ഹേ യാറോ, ഹാസിലെ ദീനെ ദുനിയാ ഹേ യാറോ, അമ്പിയാക്കളുടെ ചക്രവർത്തിയായ നായകനാരോ അവിടുത്തോടുള്ള സ്നേഹം, ഹാസിലെ ദീന ദുനിയാ ഹേ യാറോ, ദീനിന്റെയും ദുനിയാവിന്റെയും ഏറ്റവും വലിയ സമ്പത്തും നേട്ടവും
محبتُ الرسول صلى الله عليه وسلم കഴിഞ്ഞ 10-30 കൊല്ലക്കാലമായി മലയാളക്കരയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇതിൽ കക്ഷിത്വമില്ല, ഇതിൽ വിഭാഗീയതയില്ല, ഇത് എല്ലാവർക്കുമുള്ളതാണ്. ഇതിൽ മറ്റു ഉദ്ദേശങ്ങളില്ല, ഇതിൽ വേറെ ലക്ഷ്യങ്ങളില്ല. ഒരേ ഒരു നിയ്യത്ത്, കൽബുകളിൽ റസൂലുള്ളാനെ സ്ഥാപിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാർ പലരെയും ഹീറോകളാക്കി സ്വീകരിക്കുന്ന ഒരു തമോമയമായ കാലഘട്ടത്തിൽ ഹീറോകളെ തെരഞ്ഞ് തെരഞ്ഞ് എന്ത് ചെയ്യുന്നുവെന്നറിയാതെ, എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ ലക്ഷ്യം തെറ്റിയ ആട്ടിൻ പറ്റങ്ങൾ കണക്കെ യുവസംഘങ്ങൾ നെട്ടോട്ടമോടുമ്പോ അവരെ ക്ഷണിക്കണം സർവറേ അംബിയാക്കി മൊഹബത്ത്, സർവറേ അംബിയാക്കി മൊഹബത്ത്. ഹാസിലേ ദീൻ ദുനിയാ ഹേ യാരോ, യേ തഅല്ലുഖ് ഹേ ഐസാ തഅല്ലുഖ്, യേ തഅല്ലുഖ് ഹേ ഐസാ തഅല്ലുഖ്, ജോ കഭി ടൂട്ടതാ ഹീ നഹീ ഹേ. ഇത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് എന്ന് സകലരോടും വിളംബരം ചെയ്യണം. ഇത് മുറിഞ്ഞു പോകാത്ത ബന്ധമാണ്. ഈ ബന്ധം കൊണ്ട് മറ്റു ബന്ധങ്ങളെ ശക്തമാക്കണം. മൈ മുസാഫിറുഹും കൂവേ നബീക, മൈ മുസാഫിറുഹും കൂവേ നബീക. ഞാൻ നബിയുടെ ഗ്രാമത്തിലൂടെ, നബിയുടെ കുടിലിൻ്റെ അടുത്തൂടെ യാത്ര ചെയ്യുന്ന മുസാഫിറാണ്. അങ്ങനെ അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. പരിശുദ്ധ നബിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിയിലേക്ക് അണയേണ്ടതായിട്ട് വരും. പാപങ്ങളിൽ മുഴുകുമ്പോ, തെറ്റുകുറ്റങ്ങളിൽ മുഴുകുമ്പോ ഓർക്കണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിലേക്ക് യാത്ര പോകണം, നബിയുടെ അടുക്കലേക്ക് അണയണം, നബിചര്യയെ പിൻപറ്റണം, നബി വിലക്കിയതിനെ വിലക്കണം, നബി അനുവദിച്ചതിനെ അനുവദനീയമാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യത്വം ഊട്ടിയുറപ്പിക്കണം, സമുദായ മൈത്രിയെ സ്ഥാപിക്കണം, മാനവികതയുടെ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കണം. വർഗീയതക്കെതിരെ, വിഭാഗീയതക്കെതിരെ, കക്ഷിത്വത്തിനെതിരെ, മത്സര്യങ്ങൾക്കെതിരെ, കുടിപ്പകകൾക്കെതിരെ മനുഷ്യത്വത്തിന്റെ കാരുണ്യത്തിന്റെ ആദർശത്തെ സമഗ്രമാക്കണം. ഹം സഫർ മേരാ റൂഹുൽ ലമീ ഹേ. നബിയുടെ അടുക്കലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ എന്റെ കൂടെ വരുന്നതാരെന്നറിയുമോ? അത് റൂഹുൽ ലമീനായ മലക്ക് ജിബ്രീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. നബിയെ കാണാൻ മലക്കുകളും വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുക്കലേക്ക് മലക്കുകളും അണയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിമുറിയാതെ മദീനയിലെ റൗദാ ഷരീഫിലേക്ക് മലായിക്കത്തിന്റെ ചിറകടി ശബ്ദം മുഴങ്ങുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തരസാത് പർഹു ദറൂദ് ഭീ, തരസാത് പർഹു ദറൂദ് ഭീ, തരെ നാം പർഹു സലാം ഭീ. മുഴുവൻ സലാത്തും അങ്ങയുടെ സത്തയുടെ മേലാണ് എന്റെ പുണ്യ നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഓർമ്മ വരും, അല്ലാഹുവിന്റെ ഓർമ്മ വരും, അവന്റെ ദിക്ര വരും, അവന്റെ ആജ്ഞകൾ വരും, അതനുസരിച്ച് ജീവിതം പകർത്തുന്ന അവസ്ഥ വരും, മനുഷ്യത്വം വരും, ഉന്നതമായ മാനവികത വരും, മൈത്രി വരും, സാഹോദര്യം വരും, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന വിചാരം വരും. മനുഷ്യരൊക്കെ ഒന്നാണ്, മതങ്ങൾക്കും സമുദായങ്ങൾക്കും അതീതമായി മാനവികതയുടെ ഐക്യം വിളംബരം ചെയ്യുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ് സേ ഇജാസ് മേ ആശ്നാ ഹൂ, ഖുദ് സേ ഇജാസ് മേ ആശ്നാ ഹൂ. എന്റെ അവസ്ഥ എന്തെന്നതിനെ കുറിച്ച് ഞാൻ ശരിക്ക് ബോധവാനാണ്.
എന്റെ സ്വന്തം നില എന്തെന്നതിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായും ബോധവാനാണ്. ഖാദിമേ സയ്യിദുൽ അംബിയാഹു, ഞാൻ അംബിയാക്കളുടെ നേതാവിന്റെ സേവകനാണ്, പരിശുദ്ധ റസൂലിന്റെ സേവകനാണ്. അല്ലാഹു നമ്മെ റസൂലുള്ളാഹിന്റെ സേവകരാക്കുമാറാകട്ടെ.